നമസ്കാരം. സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കയച്ച 3 ബില്ലുകൾക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. ഗവർണറെ സർവകലാശാലകളിലെ ചാൻസലർ പദവിയിൽ നിന്നും ഒഴിവാക്കുന്ന കേരള യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി ബില്ലുകളാണ് ഈ 3 ബില്ലുകളാണ് ഇപ്പോൾ രാഷ്ട്രപതി അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഇതോടെ സർവകലാശാലകളുടെ നിയന്ത്രണത്തിൽ നിന്നും ഗവർണറെ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾക്ക് ഒരു കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. 7 ബില്ലുകളാണ് ആകെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ലോകായുക്ത ബില്ലിന് മാത്രമാണ് നിലവിൽ അനുമതി ലഭിച്ചിരിക്കുന്നത്. 3 ബില്ലുകളിലാവട്ടെ തീരുമാനം എടുത്തിട്ടുമില്ല. ലോക്പാൽ ബില്ലിന് സമാനം എന്ന നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ലോകായുക്ത ബില്ലിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. ഇതോടെ സംസ്ഥാനം ലോകായുക്ത അഴിമതി കേസിൽ പ്രതിയാണെന്ന് വിധിച്ചാൽ ജനപ്രതിനിധികൾക്ക് രാജിവെച്ച് പുറത്തു പോകേണ്ടി വരില്ല. ലോകായുക്തയുമായി ബന്ധപ്പെട്ട ബില്ലിൽ സംസ്ഥാന സർക്കാരിന് ഒരു ആശ്വാസം ലഭിച്ചിരുന്നു എങ്കിൽ പോലും ഈ സുപ്രധാനമായ ചാൻസലർ സ്ഥാനവുമായി ബന്ധപ്പെട്ട ബില്ലിൽ കനത്ത തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ബില്ലുകൾ തടഞ്ഞു വെച്ചത് തീർച്ചയായും സംസ്ഥാന സർക്കാർ തിരിച്ചടിയാണ്. നമുക്കറിയാം ഇന്ന് രാവിലെ ആയിരുന്നു ഈ ലോകായുക്തയുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചു അല്ലെങ്കിൽ അത് പരിഗണിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഈ സമയത്ത് ഗവർണർക്കെതിരെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മിക്ക പ്രതിനിധികളും പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് തന്നെ വൈകുന്നേരമാകുമ്പോൾ ഗവർണർ വിജയിച്ചിരിക്കുന്നു, സംസ്ഥാന സർക്കാർ തിരിച്ചടി എന്ന നിലയിലേക്ക് മാറി മറിഞ്ഞിരിക്കുന്നു. അങ്ങനെ രാവിലെ ചിരിച്ചുകൊണ്ടിരുന്ന എല്ലാവരും തന്നെ വൈകിട്ട് മറ്റൊരവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇടത് സൈബർ ഇടങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ നിശബ്ദവുമാണ്. ന്യൂസ് ഡെസ്ക്, ഈസിറ്റി മലയാളം.